കുള്ള ഇരിപ്പിടം ഇവിടെയല്ല അവിടെയാണ് ദാറ്റ് ഈസ് ദി ബോയ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളെക്കാൾ ഏറെ നിർബന്ധമുള്ളവനാണ് ഞാൻ ഐ സീ അപ്പോൾ ഹോട്ടലിൽ ചെന്ന് പോക്കൃത്തരം കാണിച്ചത് കുറ്റമല്ലെന്നാണോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഈ ജയനുണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ പോയിന്റ് യു ഷട്ട് അപ്പ് നടന്നു എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്നും പറയണ്ട കോടതിയിൽ പറഞ്ഞാൽ മതി പുതിഷു ഇയാളെ ലോക്കപ്പിലിടും പറഞ്ഞത് കേട്ടില്ലേ എക്സ്ക്യൂസ് മീ എന്തു വേണം ഞാൻ മിസ്റ്റർ ജയനെ ജാമ്യം തിലർക്കാൻ വന്നതാണ് ഓഹോ നിങ്ങൾ ആരാണ് അയ്യോ അറിയില്ലേ കൊള്ളാം സുപ്രസിദ്ധ നിശാനർത്തകി മിസ് രേഖ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഷീ ഈസ് മൈ ക്ലയന്റ് മിസ് രേഖ നിങ്ങളും ജയനുമായുള്ള ബന്ധം ഒരു ബന്ധവുമില്ല മൂന്നാല് പെറുക്കിയൽ എന്റെ കൈക്ക് ഏർപ്പിടിച്ചപ്പോൾ എന്നെ രക്ഷിച്ചത് മിസ്റ്റർ ജയനായിരുന്നു അത്രേ ഉള്ളോ ആസ്ട്രോൾ യു ആർ എ ക്ലബ് സോ വാട്ട് ഒന്നുമില്ല നാലുപേര് കയറി കൈക്ക് പിടിക്കുന്നത് ആശ്ചര്യമല്ലെന്നേ പറഞ്ഞുള്ളൂ ഇൻസ്പെക്ടർ ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ നിങ്ങളും എന്നെ പോലെ ഒരു സ്ത്രീയാണ് നിങ്ങളെ പരസ്യമായി നാലാൾ കയറി പിടിച്ചാൽ നിങ്ങളുടെ വില എന്താണ് അത്തരമൊരു സന്ദർഭത്തിൽ ഒരാൾ നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങളുടെ വികാരം എന്തായിരിക്കും മിസ് രേഖ നിങ്ങൾക്ക് ജയനെ ജാമ്യത്തിൽ കൊണ്ടുപോകാം ശങ്കർ സാർ യെസ് മാഡം സൈൻ വാങ്ങി ഇയാളെ വിട്ടയക്കും യെസ് അമ്മേ അമ്മേ എന്താ മോളെ നിനക്ക് എന്ത് പറ്റി ഛേ ഇതിൽ പറയുന്ന നാണക്കേട് ഒന്നും വരാനില്ല അമ്മേ ഒന്നുകിൽ അവൻ മര്യാദയ്ക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കണം വെരി ഗുഡ് ചേച്ചി ആദ്യം അത് ചെയ്യൂ എന്താടാ പറഞ്ഞത് ആ പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നു കേട്ടോ അവന്റെ അഹങ്കാരം എന്താടാ ഇതിന്റെ ഒക്കെ അർത്ഥം അമ്മേ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല മൂന്നാല് പേർ കൂടി ഒരു പെണ്ണിനെ ആക്രമിച്ചു എനിക്കത് കണ്ടു നിൽക്കാൻ സാധിക്കുമോ അമ്മേ ഞാൻ അവരെ കയറി തല്ലി ഇതൊരു തെറ്റാണോ അമ്മേ അവൻ ചെയ്തത് ശരിയല്ലേടി ചേച്ചിയേ ചി പോട എന്ത് പറഞ്ഞാലും അമ്മ മോന് വേണ്ടി വക്കാലത്ത് പറയും അക്രമം കാണിക്കുന്നവരെ തല്ലാൻ നീ ആരാടാ അതിനിവിടെ നിയമവും പോലീസും ഉണ്ട് നിയമം പോലീസ് അന്ന് അച്ഛനെയും ചേച്ചിയെയും ക്രൂരമായി കൊന്നുകളഞ്ഞപ്പോൾ നിങ്ങളുടെ നിയമവും പോലീസും അവരെ എന്ത് ചെയ്തു നീ നോക്കിക്കോ അവരെ മൂന്നുപേരെയും കണ്ടുപിടിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇൻസ്പെക്ടർ രജനിയല്ല തകർത്തു പക്ഷേ ഒരു ചെറിയ മാറ്റം രജനിക്ക് മുൻപിലുള്ള ഇൻസ്പെക്ടർ എന്ന പദം എടുത്തു കളയുക എന്നാൽ ഓക്കെ ഓടിച്ചു നിന്റെ പല്ലെല്ലാം കൊഴിക്കും എന്റെ ചേച്ചിക്ക് അതല്ലേ ചെയ്യാൻ കഴിയൂ ഇതാ അടിച്ചോളൂ ഇനി ചിരിച്ചാ നോക്കിക്കോ ശരി ഇനി ഞാൻ ചിരിക്കുന്നില്ല പനിയാ
കുറ്റവാളികൾക്ക് ഒരിക്കലും നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. നിയമം ചേച്ചി, ആ കൊലപ്പുള്ളികളെ നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ നിയമത്തെ കയ്യിലിട്ട് പന്താടുന്നവരാണവർ. പക്ഷെ ഒരു കാര്യം, ഏത് നിയമത്തെ വഞ്ചിച്ചവർ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചുവോ അതേ നിയമം ആയുധമാക്കി ഞാൻ ആ മൂന്ന് പേരോടും പകരം ചോദിക്കും. വെല്ലുവിളിയാണോ? യെസ് മൈ ഡിയർ സിസ്റ്റർ, ഇറ്റ്സ് എ ചലഞ്ച്. യെസ് എസ് പി സ്പീക്കിംഗ്. വേണ്ടത് ചെയ്യാം. ഓക്കെ ഓക്കെ. ആര്? മിസ്റ്റർ ജോർജോ, വരാൻ പറയൂ. യെസ് സർ. ഗുഡ് മോർണിംഗ് സർ. വെരി വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോർജ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു വെരി മച്ച്. ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ദാറ്റ്സ് റൈറ്റ്. ബൈ ദ ബൈ, കുടിക്കാൻ എന്തെങ്കിലും? നോ, ഇറ്റ്സ് ജസ്റ്റ് റൈറ്റ്. ഓൾ റൈറ്റ്. ഒന്ന് കണ്ടിട്ട് പോകാം വിചാരിച്ചു. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു വെരി മച്ച്. Yes, come in. Sir. Come on. Tell me. When did you arrive? Inspector. Meet Mr. George, a great business magnate from Delhi. Hello. Hello. How do you do? Well, I'm afraid I'm... interrupting your official work. I think I will call back sometime later if you don't mind. Oh, nothing. Bye. Bye. See you. Yes, Inspector. What is your problem? Sir. Come on. Tell me frankly. In your service, sir. Pinida. Anything personal? എനിക്ക് ഈ കേസൊന്ന് പുനഃപരിശോധന ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് തെളിവില്ലാതെ കോടതി തള്ളിയ കേസല്ലേ? അതെ. പക്ഷേ ഈ കേസിൽ മിസ് രജനിക്ക് എന്താണ് ഇത്ര താല്പര്യം? കൊല്ലപ്പെട്ടവർ ഒന്നിന്റെ അച്ഛനും മറ്റേതിന്റെ ചേച്ചിയുമായിരുന്നു. മൈ ഗുഡ്നസ്. പറയാം, 15 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഞെട്ടിപ്പിച്ച ഉണ്ണിത്താൻ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്റെ അച്ഛനായ കേശവ കുറുപ്പായിരുന്നു. സത്യം പറയുവാൻ മാത്രം പഠിച്ചിട്ടുള്ള എന്റെ അച്ഛന്റെ മൊഴി അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കി. അവർ ജയിലിലായി. അച്ഛനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. ഒരു ദിവസം good evening.
വർഷങ്ങൾക്ക് ശേഷം വരേണ്ട ഞങ്ങൾ ഇന്ന് ഈ പാതിരായ്ക്ക് വന്നപ്പോൾ പേടി തോന്നുന്നുണ്ടല്ലേ? നീ കോർട്ടിൽ കൊടുത്ത ദൃക്സാക്ഷി വിവരണത്തിന് അവാർഡ് നൽകേണ്ടതാണ്. ഞങ്ങൾ ചെയ്ത കൊലപാതകം നേരിട്ട് കണ്ട കണ്ണുകളല്ലേ ഇത്? അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. നമ്മൾ വല്ലതും ചെയ്യുമോ തമ്പി? പക്ഷേ ഈ കണ്ണുകൾ ഇനി മേലിൽ ഒന്നിന് സശമയിക്കരുത്. Let's go now. Madi and Kodi and Jiru. Ah, you, my boy. Stay over here. Come, let's go. Come on. Bye. I love you. Come on, boys. അവർ മൂന്നുപേരും ജയിലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീയും ചെക്കനും പറഞ്ഞത് അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഇതാ നോക്കൂ. കുട്ടി എന്താണ് ഈ പറയുന്നത്? ഇവർ ജയിലിനകത്ത് കിടക്കുമ്പോൾ എങ്ങനെ അവിടെ വരും? ഇവരപ്പുറം തോന്നിക്കുന്ന മറ്റു വല്ലവരായിരിക്കും നീ കണ്ടത്. അല്ല, എനിക്കറിയാം ഇവന്മാർ തന്നെ. കുട്ടി പറയുന്ന സത്യമാണെങ്കിൽ കൂടി നിയമപ്രകാരം തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നാണല്ലേ? കൊലപ്പുള്ളികൾ മൂന്നുപേരും എന്റെ അച്ഛനെ കൊല ചെയ്ത അവസരത്തിൽ, എന്റെ സഹോദരി മാനഭംഗം ചെയ്തു കൊന്ന അവസരത്തിൽ, ജയിലിലായിരുന്നു എന്ന ഒറ്റക്കാരണത്താൽ ആ കേസ് കോടതി തള്ളി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്വല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഐ മീൻ, തീർച്ചയായും എനിക്ക് കേസ് തെളിയിക്കാൻ കഴിയും. മിസ് രജനി, നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന കേസ് അത്ര നിസ്സാരമല്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതിന്റെ അപമാനം നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കൂടിയായിരിക്കും. അതെനിക്കറിയാം സാർ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഈ കേസ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമുദായ മധ്യത്തിൽ വളരെ മാന്യന്മാരായി ജീവിക്കുന്ന മൂന്നുപേരെ മനഃപൂർവ്വം കരുതിരിച്ച് കാണിക്കുവാനും നിങ്ങളുടെ പക വീട്ടുവാനും വേണ്ടിയാണ് ഇതെന്നുള്ള ആരോപണം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അത് നിങ്ങളുടെ കരിയറിനെ സാരമായി ബാധിച്ചെന്നിരിക്കും. സോ പ്ലീസ് ഹാവ് എ സെക്കൻഡ് തോട്ട് ബിഫോർ ദ ലീപ്പ്. ദിസ് ഈസ് മൈ സിൻസിയർ അഡ്വൈസ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട് സാർ, പക വീട്ടിലല്ല എന്റെ ഉദ്ദേശം. കുറ്റവാളികളെ എങ്ങനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചുകൂടാ? ഓക്കെ, ദെൻ യു ബോൾഡ്ലി ഗോ അഹെഡ്. താങ്ക് യു സർ. 15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതും ഒരു പെണ്ണ്. പെണ്ണല്ലേ സർ?
സാധാരണ പെണ്ണല്ല, ഒരു ലേഡി പോലീസ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ ആയാലും ആഫ്റ്റർ ഓൾ ഷീ ഈസ് എ ലേഡി. നോ 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 നോ, ദാറ്റ്സ് നോട്ട് ഇറ്റ്. പെണ്ണെന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല ഇത്. പെണ്ണുരുമ്പെട്ടാൽ എന്തും നടക്കും. ഡോൺ വറി മിസ്റ്റർ ജോർജ്, അതിനു മുമ്പ് അവളുടെ കാര്യം ഞാൻ ഏറ്റു. ആരടാ നീ? നീ ആ ജീപ്പ് കടിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ഇൻസ്പെക്ടർ രജനി ഹിയർ. വാട്ട്? അടിപിടിയോ? ജഗതി ജംഗ്ഷൻ അടുത്ത്. ജഗതി ജംഗ്ഷൻ അടുത്തോ? ഇതാ പുറപ്പെട്ടു. അയ്യോ, ജഗതി ജംഗ്ഷനോ? സാറേ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയല്ലേ? ജഗതി ആചാര്യ എന്ന് പേര് കേട്ട വലിയ റൗഡി ഉണ്ട്. പേര് കേട്ട ജനം കിടക്കടാന്ന് പറയൂ. സാർ സൂക്ഷിച്ചു പോണം. യു ഷട്ട് അപ്പ്. ഉറുഷേട്ടാ, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ വീട്ടുകാരെ വിവരമൊന്നും അറിയിക്കണേ. നീ തിരിച്ചു വരണ്ട. ഭഗതിയിലോട്ട് പോയിട്ടുള്ളവർ ആരും തിരിച്ചു വന്ന കഥയില്ല. ഞാൻ പോക്ക് തന്നെ. പറയില്ല അല്ലേ? നിന്നെ പൊട്ടി ഞാൻ പറയിപ്പിക്കുമെടാ, പറയിപ്പിക്കും. എന്നെ കൊല്ലരുത്, ഞാൻ പറയാം. ജീപ്പിൽ ബോംബ്. എന്താണ് നിന്റെ ഉദ്ദേശം? അതിപ്പോ കാണാം. കണ്ണമ്പൂക്കും എല്ലാം ഉണ്ട് സാർ. ദൈവദൂതനെ പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. ഇല്ലെങ്കിൽ എന്റെ പിള്ളേര് വഴിയാധാരമായി പോകുമായിരുന്നു. എന്നോടല്ല നന്ദി പറയേണ്ടത്. എന്നെ ദിവസവും സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടാൻ ഓർഡർ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ഇൻസ്പെക്ടർ അവരോട് പറയണം. Hi, you wonderful dolls. Beautiful, both of you. Yes, who is it? Come in. Oh, I'm sorry. Well, take it easy. It's quite all right. Sit down. Come on, what's the news? Let me have it. We've inspected a jeep in time bomb. That's right. But she escaped. What? The bloody hell. Sit down here. അവൻ ഒളിവിലാണ്, പക്ഷെ അവനെ തട്ടാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എടുത്തു ചാടർ. നമ്മുടെ ആളുകൾ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാതെ തിരിച്ചു വരാറില്ല. Thank you.
നീ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ പേര് പീറ്റർ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ജീപ്പിൽ ബോംബ് വെച്ചത് ഞാനാണ്. ഇപ്പോൾ ഇവിടെ എന്തിനു വന്നു? എന്നെ രക്ഷിക്കണം. പറഞ്ഞ ജോലി ചെയ്യാതെ തിരിച്ചു ചെന്നാൽ എന്റെ ബോസ് എന്നെ കൊല്ലും. ആരാണ് നിന്റെ ബോസ്? ശർമ്മ. ശർമ്മ, അത് ശരി. സത്യം തുറന്നു പറഞ്ഞാൽ പോലീസ് നിന്നെ രക്ഷിക്കും. ഞാൻ എല്ലാം പറയാം, എന്റെ ജീവൻ മാത്രം രക്ഷിച്ചാ മതി. ഓക്കെ, നീ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ ഇൻസ്പെക്ടർ രജനിയാണ്. നമ്മുടെ ജീപ്പിന് ബോംബ് വെച്ചവനെ ഞാൻ പിടിച്ച് എന്റെ മുറിക്കകത്തിട്ട് കൂട്ടിയിട്ടുണ്ട്. ഉടനെ വരണം. ഓക്കെ. നീയല്ലേ ജീപ്പിന് ബോംബ് വെച്ചത്? ഇവിടെ എന്തിനു വന്നു? എന്റെ ജീവൻ രക്ഷിക്കാൻ പോലീസിൽ അഭയം തേടി വന്നതാണ്. എടാ മഠയാ, രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ തേടി വന്നു. പുലിയെ പേടിച്ചാരെങ്കിലും സിംഹത്തിന്റെ ഗുഹയിൽ കയറാറുണ്ടോ? നിനക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്ക്. നീ എന്നെ വിശ്വസിച്ചാൽ എന്റെ ജീവൻ പണയം വെച്ചും നിന്നെ ഞാൻ രക്ഷിക്കും. എന്താ, എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ശരി സർ. ചട്ടങ്ങൾ ചിട്ടയോടെ ചട്ടകളിൽ തൂങ്ങിടുമ്പോൾ ചട്ടത്തിൻ ചാട്ടയേറ്റു ചാട്ടം പിഴയ്ക്കുന്നു. ചട്ടങ്ങൾ ചിട്ടയോടെ ചട്ടകളിൽ തൂങ്ങിടുമ്പോൾ ചട്ടത്തിൻ ചാട്ടയേറ്റു ചാട്ടം പിഴയ്ക്കുന്നു. ചത്തവൻ കല്ലറയിൽ കൊന്നവൻ മണിയറയിൽ, കേട്ടവൻ നിലവറയിൽ, കണ്ടവൻ കൊലയറയിൽ. മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ
പാടി കുമാരനാശാൻ പാടി പല്ലനയാറ്റോള കാത്തേറ്റു പാടിരുന്നു പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ സത്യം പറഞ്ഞവന് സമ്മാനം മുൾക്കിരീടം സത്വം പറഞ്ഞവന് നൽകിയതോ വിഷബാനം സത്യം പറഞ്ഞവന് സമ്മാനം മുൾക്കിരീടം തത്വം പറഞ്ഞവന് നൽകിയതോ വിഷബാനം സത്യത്തിൻ തനിമയാർന്ന വെണ്മയാരറിഞ്ഞു പാരിൽ തത്വത്തിൻ ഇനിമയാർന്ന ഉമ്മയാരറിഞ്ഞു നേരിൽ മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി കുമാരനാശാൻ പാടി പല്ലനയാറ്റോള കാത്തേറ്റു പാടിടുന്നു പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ കരിനിഴലിൽ രക്തബന്ധമുലയുന്നു സ്നേഹത്തിൻ തൂമുഖങ്ങൾ കരിമുഖങ്ങളായിടുന്നു നിയമത്തിൻ കരിനിഴലിൽ രക്തബന്ധമുലയുന്നു സ്നേഹത്തിൻ തൂമുഖങ്ങൾ കരിമുഖങ്ങളായിടുന്നു ആരോ പറഞ്ഞു പോയ മൊഴികൾ നാം മറന്നുവല്ലേ ആരോ നടന്നു പോയ വഴികൾ നാം മറന്നുവല്ലേ മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി കുമാരൻ ആശാൻ പാടി പല്ലനയാറ്റോണ കാത്തേറ്റു പാടിരുന്നു പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ എന്ത് വിഭിചാരമോ ജനറൽ ഹോസ്പിറ്റലിനടുത്തോ ആ ആ മനസ്സിലായി ഉടനെ വരണം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു പുരുഷു എന്താ സാർ വീട്ടിലേക്കാണോ അല്ല വീരുന്നില്ല എന്നാ വീട്ടിൽ പോയി ഡ്രസ് മാറ്റി ഉടനെ വന്നേക്കാം രജിസ്റ്റർ പോയി എന്ത് പോയിന്റ് എന്തോന്ന് പോയിന്റ് ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ എന്റെ മോളും വേറെ ആരുമില്ലേ ഇല്ല ഓഹോ എന്താ ജോലി എന്നെ കണ്ട എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണോ മകളെ വിറ്റ് ജീവിക്കുന്നത് എന്റെ കൈയും കാലും തളർന്നു വെച്ച് ഇറ്റ്സ് ഓൾ റൈറ്റ് നിങ്ങളുടെ മകൾ എവിടെ ഒന്ന് വിളിക്കൂ എനിക്കറിയില്ല അച്ഛാ വെരി ഗുഡ് അച്ഛനും മകളും നന്നായി അഭിനയിക്കുന്നുണ്ട് നിർത്തു എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി വിഷമിക്കാതിരിക്കും അച്ഛാ വായോ
നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. ഈ മാനം കെട്ട ജീവിതം കണ്ടിട്ട് മാനവും മാനക്കേടും എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നീ തെറ്റുകാരിയല്ലെന്നാണോ? അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ എന്നെ വിട്ടയക്കുമോ? ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. എന്തിനാടാ ഇവിടെ വന്നത്? പ്ലീസ് കുറച്ച് റെസ്പെക്ട് ആയി സംസാരിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് വേണം? ഞാൻ ഈ നിൽക്കുന്ന രേഖയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജാമ്യമോ? ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവർക്ക് ചില നിലയും വിലയും ഒക്കെ വേണമെന്നുണ്ട്. അറിയാം. എന്റെ അച്ഛൻ കേശവക്കുറുപ്പ്, അദ്ദേഹത്തെ അറിയാത്തവർ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഈ നാട്ടിലെ പാവങ്ങളുടെ ദൈവമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്റെ ചേച്ചി. ചേച്ചി ഇപ്പോൾ ഈ നഗരത്തിൽ ഒരു പോലീസ് ഓഫീസറാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്കെന്താണ് വിലയെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വക്കീലിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. വക്കീൽ. ഇൻസ്പെക്ടർ സാർ, ഞാനാണ് ജാമ്യം വക്കീൽ. മിസ് രേഖയെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുക. ഇതാ ഫീസും ആയി കഴിഞ്ഞു. പുരുഷു, ഇവരുടെ ഒപ്പ് വാങ്ങി ഇവരെ വിട്ടയച്ചോ. യെസ് സാർ. വീട്ടിലേക്ക് വരൂ. ഇത്ര നാളും വിളിക്കാതെ ഇന്ന് മാത്രം വിളിക്കുന്നു എന്ന് വിചാരിക്കുകയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരു സത്യം പറയട്ടെ, എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് ജീവിക്കുന്ന ഞാൻ അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാമോ? എല്ലാ സ്നേഹബന്ധങ്ങളും അറുത്ത് ജീവിക്കുന്ന എനിക്ക് ഏത് പുതിയ ബന്ധവും ചേരുമെന്ന് തോന്നുന്നില്ല. വെറുതെ ഒന്ന് കയറിയിട്ട് പോയിക്കൂടെ. ഇനി ഒരിക്കലാകാം. വരട്ടെ. നിൽക്കണം അവിടെ. ചേച്ചി, നീ എന്തിനാണ് അവളെ വിളിക്കുന്നത്? ഈ അർദ്ധരാത്രിക്ക് നീ എവിടെ നിന്നാണ് വരുന്നത്? രേഖയുടെ വീട്ടിൽ. എടാ, നിന്റെ ചേച്ചി അഭിമാനത്തോടെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലേ? അമ്മേ, ആ അഴിഞ്ഞാട്ടക്കാരിക്ക് നീ എന്തിന് ജാമ്യം നിന്നു? അമ്മേ, അവൾ ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? അവൾ ആരായാലും ഒരു ഹോട്ടൽ നർത്തകി എങ്ങനെയുള്ളവളായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്താ, ഹോട്ടൽ നർത്തകികൾ എന്ന് പറഞ്ഞാൽ ചീത്തയാണോ? പിന്നെ അവൾ വലിയ പരിശുദ്ധിയാണോ? ചേച്ചി പരിശുദ്ധിയാണോ? സാരമില്ലമ്മേ. ചേച്ചി, ചേച്ചി പരിശുദ്ധിയാണോ എന്ന് ചോദിച്ചതിനെ ചേച്ചി എന്നെ അടിച്ചു. ചേച്ചി രേഖയെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അവൾ ചേച്ചി അടിച്ചോ? അവൾ എന്നെ അടിക്കുമോ? അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും. നൂണ് കഴിച്ചിട്ട് കിടക്ക്, എനിക്ക് വിശപ്പില്ല. ജയ, വാമോനെ, വന്നൂണ് കഴിക്ക്. വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ, വയ്ക്കൂടെ. രജനി, ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ആദ്യം മണ്ടനോട് ഉണ്ണാൻ പറയണം. എടാ മോനെ, നിന്റെ ചേച്ചി നിന്നോട് ഊണ് കഴിക്കാൻ പറയുന്നു. ഞാനെന്താ ശാപ്പാട്ടിലാണോ? ആദ്യം ഇൻസ്പെക്ടർ സാറിനോട് ഊണ് കഴിക്കാൻ പറയണം.
രജനി, നീയല്ലേ മൂത്തത്. വാശി പിടിക്കാതെ വന്ന് ഊണ് കഴിക്കും. നോക്കൂ അമ്മേ, ഞാൻ അവന് വേണ്ടിയല്ല വരുന്നത്, അമ്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ വരാം. മോനെ, നിന്റെ ചേച്ചി ഉണ്ണാൻ വരുന്നുണ്ട്, നീയും വാ. അമ്മ, ഞാൻ എന്റെ കാര്യം പറഞ്ഞേക്കാം, വേറെ ആർക്കും വേണ്ടിയല്ല വരുന്നത്, അമ്മയ്ക്ക് വേണ്ടി മാത്രമാ, മനസ്സിലായ? വയറ് നിറച്ച ആഹാരം കഴിക്കേ, അപ്പൊ വഴക്കു കൂടാൻ ശക്തി കിട്ടും. ആഹാരത്തോട് നിന്ന് കാണിക്കരുത്. കണ്ടോ അമ്മേ, അടിച്ചു നിന്റെ പോടാ. എക്സ്ക്യൂസ് മീ. എപ്പോഴും പറയാറില്ലേ മിസ്റ്റർ ജയൻ. നമസ്കാരം സാർ. ഇതുകൊണ്ടാണ് എന്റെ മോള് ഹോട്ടലിലെ ആളുകളുടെ പോയി ആടി ജീവിക്കേണ്ട ഗതികേട് വന്നു. എനിക്ക് ജയൻ മോള് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സർ. ഒരു ചായയെങ്കിലും. ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ദേഹേ, നാളെ നിന്റെ കേസ് വിസ്താരമാണ്. അവിടെ നടന്നത് എന്താണെന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? എനിക്ക് വേണ്ടി ഒന്നാടാം. ആടിക്കഴിഞ്ഞാൽ നിനക്ക് പണം കിട്ടും, എനിക്ക് സുഖവും. ഇത്ര ഭംഗിയുള്ള ശരീരം ഇങ്ങനെ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നത് ശരിയാണ്. അവന്റെ കുടുക്കിൽ ഞാൻ അകപ്പെട്ടത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊരു വലിയ തമാശയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
അവന് കണ്ണടയില്ലെങ്കിൽ കണ്ണു കാണില്ലെന്ന്. ജയൻ, അവന്റെ പേര് ശർമ്മ എന്നല്ലേ? അവൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവന്റെ വീട് എനിക്കറിയാം. ശർമ്മ ശർമ്മയാണല്ലേ. എടാ, അരമണിക്കൂറിനകം നിന്റെ വീട്ടിൽ ഞാൻ വരും, നിന്നെ കൊല്ലും. നിങ്ങൾ ആരാണ്? 30 നിമിഷത്തിനകം നീ കൊല്ലപ്പെടും. ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ ആരാണെന്ന്? അരമണിക്കൂറിനകം നീ മരിക്കും. ഹലോ, ഹലോ, ഞാൻ ശർമ്മയാണ്. ആരോ ഒരുത്തൻ എന്നെ കൊല്ലുമെന്ന് ഫോണിൽ കൂടെ പറഞ്ഞു. ആരാണത്? അവൻ ആരാണെന്ന് പറഞ്ഞില്ല. എനിക്ക് പേടിയാകുന്നു ജോർജ്. നീ ഒരു കാര്യം ചെയ്, ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട, ഉടനെ ഇങ്ങോട്ട് പോര്. എന്തിനാണ് വണ്ടി നിർത്തുന്നത്? പേടിക്കണ്ട, പോയിക്കോളൂ. പറയാം, 16 വർഷങ്ങൾക്ക് മുൻപ് എന്നെയും എന്റെ ചേച്ചിയെയും കയറിൽ കെട്ടി തൂക്കിയത് ഓർമ്മയുണ്ടോ? എന്റെ കൺമുമ്പിൽ വച്ച് അച്ഛനെ കൊന്ന് ചേച്ചിയെ മാനഭംഗപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ദേവി, ഇത് എന്നെ കൊല്ലരുത്. നിന്നോട് പകരം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ശരീരം വളർത്തിയെടുത്തത്. നിന്നെ കൊല്ലാതെ വിടുന്നത് ശരിയാണോ? ആ വേല കയ്യിലിരിക്കട്ടെ, അതിങ്ങെടുക്ക്. ഒന്നും ചെയ്യരുത്. നിനക്ക് ജീവനിലത്ര കൊതിയുണ്ടെങ്കിൽ ഞാൻ 5 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. 1, 2, 3. കൊലപാതകം തന്നെ. അതും കരുതിക്കൂട്ടി ചെയ്ത ക്രൂരമായ കൊല. പെർഫെക്റ്റ്ലി കറക്റ്റ്, കരുതിക്കൂട്ടി ചെയ്തത് തന്നെ. അതും
നീയാണ് ചെയ്തത്? യെസ്, ഞാൻ തന്നെ. വിറ്റ്നസ് ആരാണ് സാക്ഷി? ഇപ്പൊ ചേച്ചി പേപ്പറിൽ വായിച്ചില്ലേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ ശർമ്മ ദയനീയമായി മരിച്ചുവെന്ന്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ അത് റിപ്പോർട്ട് ചെയ്തത്? അത് തെറ്റാണെന്നാണോ ചേച്ചി പറയുന്നത്? ജയൻ, ഇന്നത്തെ സാഹചര്യം നിനക്ക് അനുകൂലമായിരിക്കാം. നീ ഒരു കൊലപാതകയാണെന്ന് തെളിയിച്ച് നിനക്ക് ശിക്ഷ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ കേശവ കുറുപ്പിന്റെ മകൾ രജനിയല്ല. ചേച്ചി, സത്യമായിട്ടും നിങ്ങളുടെ നിയമത്തെ വഞ്ചിച്ച് മറ്റ് രണ്ടുപേരെയും കൂടി പകവരുത്തിയില്ലെങ്കിൽ ഈ ഞാനും കേശവ കുറുപ്പിന്റെ മകൻ ജയനല്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. ഒരു വിരോധവുമില്ല. ഞാൻ അത്ര എടുത്തുചാട്ടക്കാരിയൊന്നുമല്ല. നിന്നെ കോർട്ടിൽ കയറ്റിയാൽ ഒരു പക്ഷേ തെളിവില്ലെന്നും പറഞ്ഞ് നീ രക്ഷപ്പെട്ടേക്കാം. പക്വമായ തെളിവോടുകൂടി തന്നെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. ശരിക്ക് ചേച്ചിയോട് സഹതാപം തോന്നുന്നു. ജയൻ, ഇതുവരേക്കും എനിക്ക് മൂന്ന് ശത്രുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാക്കിയോട് പണിഞ്ഞത് തന്നെ അവരോട് പകരം വീട്ടാനാണ്. എന്നാൽ ഇപ്പോൾ നീയാണ് എന്റെ ആദ്യത്തെ ശത്രു. ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാനും നീ ഒരുമിച്ച് കഴിയുന്നത് ശരിയല്ല. പോകർത്ത്, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഒരു കൊലയാളി എന്റെ അനുജനായിരിക്കാൻ പാടില്ല. രജനി, എന്താ ഇതെല്ലാം? അമ്മേ, ഇന്നു മുതൽ അമ്മയ്ക്ക് രണ്ടു മക്കളില്ല, ഒരാൾ മാത്രം. അതാര് വേണമെന്ന് അമ്മ തന്നെ തീരുമാനിക്കണം. ന്യായം നോക്കിയാൽ ഞാൻ ഇവനോടൊപ്പമാണ് പോകേണ്ടത്. പക്ഷേ നിന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്കൊട്ട് മനസ്സ് അനുവദിക്കുന്നതുമില്ല. എന്താണോ നിൽക്കുന്നത്, ഞാൻ ഈ പോവാൻ പറഞ്ഞില്ലേ? അമ്മേ, എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാനൊരു പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഞാൻ ജയിക്കാൻ വേണ്ടി എന്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മേ, അവനെ അനുഗ്രഹിക്കരുത്, അവനൊരു കൊലപ്പുള്ളിയാണ്. ചെറുപ്പത്തിലെ വിധവയായ ഒരു അമ്മയുടെ വേദന നിനക്കറിയില്ല രജനി. എന്റെ രോഷം ഞാൻ ഇതുവരെ എങ്ങനെ ഒതുക്കി? ഇനിയത് വയ്യ. പോയിട്ട് വാമോനെ, നിനക്കെല്ലാ നന്മകളും നേരുന്നു. നിയമത്തിൻ കരിനിഴലിൽ രക്തബന്ധമുലയുന്നു, സ്നേഹത്തിൻ തൂമുഖങ്ങൾ കരിമുഖങ്ങളായിടുന്നു. നിയമത്തിൻ കരിനിഴലിൽ രക്തബന്ധമുലയുന്നു, സ്നേഹത്തിൻ തൂമുഖങ്ങൾ കരിമുഖങ്ങളായിടുന്നു. ആരോ പറഞ്ഞുപോയ മൊഴികൾ നാം മറന്നുവല്ലേ, ആരോ നടന്നു പോയ വഴികൾ നാം മറന്നുവല്ലേ. മാറ്റുവിൻ ചട്ടങ്ങളെ, ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി, പല്ലനയാറ്റോള കാത്തേറ്റു പാടി. എന്താ സാറേ? വളരെ കാലമായി നീ പാട്ടും പാടി നടക്കുന്നത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാനും എല്ലാരെയും നോട്ട് ചെയ്യുന്നുണ്ട്. ഓഹോ, നീ പാട്ടുപാടി നടന്നാൽ നിയമം മാറുമെന്നാണോ നിന്റെ വിചാരം? അയ്യോ, ഇത് ഞാനല്ലേ സാറേ, കുമാരനാശാൻ പാടിയതാ. അത് നീ എന്തിനു പാടുന്നു? മനുഷ്യരാൽ വഞ്ചിക്കപ്പെട്ടവൻ മനുഷ്യരെ പഴിവരെയും, ചട്ടത്താൽ വഞ്ചിക്കപ്പെട്ടവൻ ചട്ടത്തെ പഴിവരെയും. അത് ശരി. അപ്പോ നീയും ചട്ടത്തിനെതിരാണല്ലേ? നിയമത്തോട് നിനക്കും എന്തെങ്കിലും? നിയമം, ആ നിയമമാണ് സാർ എന്നെ പിച്ചപാത്രം എടുപ്പിച്ചത്. അതിന്റെ കഥ കേൾക്കണോ? ഇപ്പൊ നിന്റെ മുഖം എനിക്ക് നിന്ന് കുറങ്ങിനെ പോലുണ്ട്. ചേട്ടൻ എന്നോട് മിണ്ടണ്ട. പിന്നെ ഞാൻ ആരോട് പറയും? ചേട്ടൻ ആരാ? അമ്മമ്മ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ശരി, അനിയത്തി. എന്നിട്ടാണോ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചെന്റെ വേലക്കാരനാണെന്ന് പറഞ്ഞത്? ഓ,
അതാണോ കാര്യം? ചോറോളം. വിളമ്പി തരാം, പക്ഷെ എനിക്ക് വേണ്ട. എന്താ വിശപ്പില്ലേ? എന്നാ എനിക്ക് വേണ്ട, സിനിമ വിടാൻ നേരമായി. ഞാൻ പോകാം. അയ്യോ ചേട്ടാ, ഊണ് കഴിച്ചിട്ട് പോവാം. എന്നാ മര്യാദക്ക് നീയും വാ. എനിക്കൊരു സാരി വാങ്ങി തരാൻ ചേട്ടൻ പറഞ്ഞല്ലോ. സാരി എന്തിനാ? ജൗളിക്കട തന്നെ വാങ്ങിത്തരാ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ തന്നെ വേണ്ടി ഞാൻ ഒരു മണിക്കൂറിനകം വരാം. എത്തുള്ള ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഞാൻ മാത്രം. കോടതിയിൽ ചെന്നപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഷോക്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാണെന്ന് വിധി എഴുതി. അതാണ് സാർ ചട്ടം. മാറ്റുവിൻ ചട്ടങ്ങളെ, ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി. മാറ്റുവിൻ ചട്ടങ്ങളെ, ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി. പല്ലനയാറ്റോള കാറ്റേറ്റു പാടിരുന്നു, പല്ലനയാറ്റോള. ഇത് കൊലയാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ ഒക്കും? എനിക്കറിയാം, മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നോട് ഫോണിൽ കൂടെ ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ നിന്നും ആരോ അവനെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വ്യക്തം. അതാരായിരിക്കാം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കാർ ആക്സിഡന്റിൽ ആ മനുഷ്യനും മരിച്ചു. അയാൾ എന്ത് നോക്കി നടക്കുക? അതാണ് തെറ്റ്. അത് ആക്സിഡന്റ് അല്ല, കൊലയാണ്. കൊലയോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? സാർ, ഇവിടെ ഭ്രാന്തില്ലാത്ത ഏക പുരുഷൻ ഞാനാണ്. അതാണ് എനിക്ക് പുരുഷോ ഉത്തമൻ, പുരുഷോത്തമൻ പേര് വയ്ക്കാൻ കാരണം. നീ എന്തായി പറയുന്നത്? അത് ആക്സിഡന്റ് ആയിട്ടില്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്ത് രജിസ്റ്റർ? എന്തോന്ന് രജിസ്റ്റർ? ചത്താലും കൊന്നാലും ആള് പോയോ? കൊത്തി കൊത്തി മുളത്തി കയറി കൊത്തുന്നു. ഞാനൊരു എസ് ഐ ആണെന്ന് ഓർമ്മ വേണം. ഏതായാലും പോയം പോയത് തന്നെ. ഇറ്റ് ഇസ് എ മർഡർ. ഈ ആളെ കുഴക്കുന്നല്ലോ പുരുഷ. കുഴങ്ങണ്ട. സാർ ഇന്ന് കാലത്ത് പത്രം വായിച്ചോ? ശർമ്മ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്ന് ആര് പറയപ്പെടുന്നു? ആരല്ല, പത്രം. കാർ കൊണ്ട് ഇടിച്ചത് ജയൻ. അപ്പൊ ഇടിക്കാൻ പറഞ്ഞതോ? ഇടിക്കാൻ പറഞ്ഞു. ഇടിക്കാൻ പറഞ്ഞത് ആരാണ്ടോ? നമ്മുടെ ഇൻസ്പെക്ടർ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? എന്ത് സ്റ്റേറ്റ്മെന്റ്? എന്തോന്ന് സ്റ്റേറ്റ്മെന്റ്? സാർ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ ശർമ്മയെ തേടി അലഞ്ഞതൊക്കെ വെറുതെ ആയോ? ശർമ്മ ആക്സിഡന്റിൽ മരിച്ചു, ആത്മഹത്യയാണെന്ന് ഡിപ്പാർട്ട്മെന്റ്, കൊലപാതകമാണെന്ന് മറ്റുള്ളവര്. പാപം ഇതിൽ നാട്ടുകാരെന്ത് വിളിച്ചു? ആരെന്ത് പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റിൽ ചുക്കും വരാൻ പോകില്ല. രേഖ ഹോട്ടലിൽ പോയി ജോലി ചെയ്താണ് ജീവിക്കുന്നതെങ്കിലും അവൾ അന്നായ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായില്ല അല്ലേ?
അവളുടെ വിവാഹക്കാരിയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്നെ ഉദ്ദേശിച്ചു തന്നെ. അതിനുള്ള ഭാഗ്യം എനിക്കില്ല. അതിന്റെ അർത്ഥം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ ഞെട്ടരുത്. ഏത് സമയവും കൊലക്കയർ എന്റെ കഴുത്തിൽ വീഴാം. കാരണം ഞാനൊരു കൊലപ്പുള്ളിയാണ്. ഈ സ്ഥിതിയിൽ ഞാൻ ഒരു പെൺകുട്ടിയെയും വിവാഹം കഴിച്ച് വിധവയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ആര് ചോദിച്ചാലും കരുത്തനായ ഒരു തന്റെ ഭാര്യയെ ജീവിച്ചിരുന്നുവെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാമല്ലോ. ശരിയാണ്, എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ഒരു ദിവസമായാലും ആരോട് കൂടി ജീവിച്ചു എന്നുള്ളതാണ്. ഒരു തുടർക്കഥയായി തുടരേണ്ട ജീവിതം ചെറുകഥയായി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. എന്ത് കഴിക്കുന്നു? എനിക്ക് എന്താ പരിഭ്രമിക്കുന്നേ? എന്ത് പറ്റി? എന്നാൽ ഓർമ്മിച്ചോ, ഞാൻ കോട്ടയത്തെ കേശവക്കുറുപ്പിന്റെ മകനാണ്. ശങ്കര, ഇവൻ ഇന്ന് തത്താണ് ഉണരുത്. അങ്ങനെയോ? ആരാണത്? അത് മറ്റാരുമല്ല, കോട്ടയത്ത് കേശവക്കുറുപ്പിനെ നമ്മൾ കൊന്നത് ഓർമ്മയില്ലേ, അയാളുടെ മകൻ. വാട്ട്? അത് അവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അവൻ ഹോട്ടലിൽ വെച്ച് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ആൾക്കാരുമായി അവനെ നേറ്റുമുട്ടി, പക്ഷേ എനിക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. ഫൂൾ, നാണമില്ലടാ നിനക്ക് പേടിച്ചോടാൻ. ഞാൻ വേറെ ആളെ അയച്ചിട്ടുണ്ട്, അവർ അവനെ വകവരുത്തിക്കൊള്ളും.
കരുതലോടെ ഇരിക്കൂ. അതിനുള്ളിൽ വേണ്ട ഞാൻ ചെയ്തോളാം. ഓക്കെ ജോർജ്, ഈ സമയത്ത് നിന്നെ ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. ഓ അത് സാരമില്ല. അങ്ങനെ അങ്ങ് പോയാലോ? എന്നെ അന്വേഷിച്ച് ഈ ആൾക്കാരെ അയച്ചിരിക്കല്ലേ. ഇതാ ഞാൻ വന്നിരിക്കും. ഇപ്പൊ എന്ത് പറയുന്നു? എന്റെ സ്വത്ത് മുഴുവനും ഞാൻ തരാം. ഓ എന്റെ വീട് തരാം, എന്റെ എല്ലാം തരാം. എന്നെ മാത്രം നീ ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നീ എന്ത് വേണമെങ്കിലും തരുമല്ലേ? തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം. എന്റെ അച്ഛന്റെ ജീവൻ താ. കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കൂ. ജീവൻ അപകടപ്പെടുമ്പോൾ പണക്കാരെല്ലാം പിച്ചക്കാരായി പോകുന്നല്ലോ. നിനക്ക് നാണമില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആണത്തമുണ്ടെങ്കിൽ എന്നോട് മല്ലിട്ട് രക്ഷപ്പെടാൻ നോക്ക്. എന്നെ ഒന്നും ചെയ്യുക. നിന്നെ പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. എന്നെ ഒന്നും ചെയ്യുക. നിന്നെ പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. ഉം
കൊടി നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? ചെയ്യുകടാ. അന്ന് ഞാനും എന്റെ ചേച്ചിയും കയറിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നീ കുടിച്ച് രസിച്ചില്ലേ? ഇപ്പോ നീ കുടിക്കുന്നത് കണ്ട് എനിക്ക് രസിക്കണം. കുടിക്കുക. അന്ന് എന്റെ ചേച്ചി മാനം രക്ഷിക്കാൻ വേണ്ടി മരണത്തോട് മല്ലിടുമ്പോൾ നീ അതുകൊണ്ട് കുടിച്ച് കൂത്താടിയില്ലേ? ഇപ്പൊ മതിയാവോളം കുടിക്കുക. അതുകൂടെ കുടിക്കുക. ഇല്ലടാ, ഇത് കൂടി കുടിക്ക. ഹലോ രേഖ. ഹലോ ജേത. ഊണ് കഴിച്ചോ? ശരിയാണ് മോനെ, അച്ഛൻ പോട്ടു. എന്താ എന്താ ഈ പറയുന്നത്? ഒന്നുമില്ല, ഞാനും അച്ഛനും തമ്മിൽ ചെറിയൊരു പന്തയം. അയ്യോ, എനിക്ക് വിശക്കുന്നു. ആദ്യം ചോറുതാ, അതിനുശേഷമാകാം പന്തയമൊക്കെ. എനിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ, നീ കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ സമയത്തിലൂടെ എത്തും. കേൾക്കുന്നുണ്ടോ? കേട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ വന്നപ്പോ മുതൽ അച്ഛനും മോളും തമ്മിൽ ഒളിച്ചു കളി. ഒന്നല്ലേ, നീ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് അവൾ പറയുന്നത്, അല്ലെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ഇവളുടെ മുമ്പിൽ തോറ്റുപോകുമോ എന്ന് ഭയപ്പെടുന്നു. ഒപ്പോ രേഖ ജയിച്ചു എന്നർത്ഥം. കഷ്ടപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിപദം കിട്ടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് പോലെയാണ് നിങ്ങളുടെ മകളുടെ കാര്യം. ഹാർട്ട് അറ്റാക്ക് വരുന്നവരൊക്കെ മരിക്കണമെന്നില്ലല്ലോ. എന്ത് വെച്ച് എനിക്കറിയാം, നിയമത്തിന്റെ വേലക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണല്ലോ നീ രണ്ടുപേരോട് പരിഹാരം ചെയ്തത്. അതുപോലെ മൂന്നാമനോട് അറിയാം, പക്ഷേ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നീ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ മകളുടെ ആവശ്യവുമാണ്. ¶¶
ഹിമബിന്ദുഹാരം ചൂടി ധനുമാസകാലം അകതാരിലാരോ പാടി അഭിലാഷഗാനം ഹിമബിന്ദുഹാരം ചൂടി ധനുമാസകാലം അകതാരിലാരോ പാടി അഭിലാഷഗാനം ഹിമബിന്ദുഹാരം ചൂടി ഹിമബിന്ദുഹാരം ചൂടി ധനുമാസകാലം അകതാരിലാരോ പാടി അഭിലാഷഗാനം ഹിമബിന്ദുഹാരം ചൂടി കവിലോരം നടമാടും രസമേതോ ഹിമബിന്ദുഹാരം ചൂടി ധനുമാസകാലം ഹലോ ഗേറ്റ്ലേ ഗുഡ് മോർണിംഗ് സർ ഐ ആം ജോർജ് ഹിയർ ഹലോ മിസ്റ്റർ ജോർജ് How are you? Oh, I'm just fine. Thank you very much. എന്റെ കൂട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടു എന്ന സത്യം താങ്കൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോ നോ, അത് കൊലയൊന്നുമല്ല. That was only an accident. ശർമ്മ മരിച്ചപ്പോൾ അത്
ഒരു കൊലപാതകമാണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ താങ്കൾ വിശ്വസിച്ചില്ല. ഇപ്പോഴിതായി എന്റെ സുഹൃത്ത് തമ്പി മൃഗീയമായി വധിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അതും ആത്മഹത്യയാണെന്ന് തോന്നാം. ഐ ആം വെരി സോറി ജോർജ്. മിസ്റ്റർ തമ്പി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നോ 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 ഡെഫിനറ്റ്ലി നോട്ട്. രണ്ടും കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകങ്ങളാണ്. ആരാണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ സർ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഇൻസ്പെക്ടർ രജനിയുടെ സഹോദരൻ ജയൻ. അങ്ങനെയാ? അത്ഭുതമായി തോന്നിയേക്കാം. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു സർ. സർ, ഐ ആം ഗോയിങ് ടു ബി പെർഫെക്റ്റ്ലി ഫ്രാങ്ക് വിത്ത് യു. ഇതിനെതിരായി നിങ്ങൾ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഒരു പക്ഷേ എനിക്ക് കോടതി കയറേണ്ടായി വന്നേക്കാം. മിസ്റ്റർ ജോർജ്, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞാൽ വേണ്ടുന്ന നടപടികൾ ഉടൻ സ്വീകരിക്കുന്നതായിരിക്കും. ഓ, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു സർ. ഐ ഷുഡ് റാദർ സേ താങ്ക് യു വെരി മച്ച്. ഇൻസ്പെക്ടർ രാജിവെച്ച് സാറിനുപോളായി. അതാണ് രാജിയല്ല, ഡിസ്മിസ്. എന്ത് ഡിസ്മിസ്? എന്തോന്ന് ഡിസ്മിസ്? കഷ്ടം. ഇവരൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തത് ആരാണ് സർ? തമ്പി അദ്ദേഹം എങ്ങനെ വിളിച്ചു? വിഷം കുടിച്ചു ചേർത്തു. അതാണ് തെറ്റ്. വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയാം. തകരാറാവും. വിഷം കുടിച്ചു ചേർത്തു എന്ന് പറയൂ സർ. വിഷം കുടിച്ച് മരിച്ചു എന്നത് സത്യം. കൊടുത്തത് ജയൻ. കൊടുക്കാൻ പറഞ്ഞത് നമ്മുടെ ഇൻസ്പെക്ടർ. ഉടനെ ഡി എസ് പിയുടെ സസ്പെൻഷൻ, ഡി ഐ ജിയുടെ എൻക്വയറി, ഐ ജിയുടെ ഡിസ്മിസ്, കാര്യം ക്ലോസ്. അല്ല, അവൻ വിഷം കൊടുക്കുന്നത് നീ കണ്ണുകൊണ്ട് കണ്ടോ? അതിന് പുരുഷേട്ടന് കണ്ണു വേണ്ടേ കാണാൻ? ഒരു കണ്ണേ ശരിക്കുള്ളൂ, മറ്റേ കണ്ണ് കോങ്കണ്ണ. എന്ത് ഷട്ടപ്പ്, എന്തോന്ന് ഷട്ടപ്പ്. അല്ല, നീ കണ്ടോ? ഞാൻ കണ്ണാതെ കണ്ട മഫ്തിയിലായാലും ഡ്യൂട്ടിയിലായാലും അടിച്ചവന്റെ ചെരുപ്പയാണ്. പിന്നെ നിനക്കെങ്ങനെ അറിയാം? ഒമ്പതാം നമ്പർ പറഞ്ഞു. അവൻ കണ്ണുകൊണ്ട് കണ്ടതാണോ? അവനോട് തമ്പിയുടെ വേലക്കാരി. അവളെങ്കിലും കണ്ണുകൊണ്ട് കണ്ടോ? ആ തമ്പിക്ക് ഏതോ ഒരുത്ത് എന്തോ ഒഴിച്ചു കൊടുക്കുന്നു. എപ്പോഴോ കണ്ടെന്ന്. അവള് കണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും. സംസാരം പിടിക്കാതെ. ജയനാണ് ഒഴിച്ചു കൊടുത്തതെന്ന് നിനക്കൊക്കെ അറിയാം. അവിടെയാണ് എന്റെ സെവൻത് സെൻസ് ഉണർന്നു. നിനക്ക് കുടിശിലിച്ചുമില്ല, പറയുന്നൊക്കെ നോൺസെൻസുമാണ്. അമ്മേ, ചേച്ചി ജോലി രാജിവെച്ചു എന്ന് കേൾക്കുന്നത് സത്യമാണോ? അതെന്തിനാണെന്ന് നിനക്കറിയാമോ? നീ വീട് വിട്ടിറങ്ങി അന്ന് മുതൽ അവൾ ഉറങ്ങിയിട്ടില്ല. അവൾക്ക് തീരെ സുഖവുമില്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോട്ടെ. എന്റെ അമ്മ ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. സാരമില്ല, ഞാൻ ഇനി ഒരിക്കൽ വരാം. അമ്മേ, ഞാനും കൂടി വരാം. അമ്മേ, എനിക്ക് ചേച്ചിയെ കാണാൻ കൊതിയാവുന്നു. നിന്നെ കണ്ട അവക്ക് വളരെ ആശ്വാസമാണ്. അമ്മാവ, ഞാൻ പോയിട്ട് വരാം. കേക്കേ, ഹലോ. യേസ്, അത് ഞാൻ രജനിയാണ്. ഓഹോ, അമ്മയുടെ കൂടെ അവനും പുറപ്പെട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. ഞാനോ, അമ്മയ്ക്ക് പോലും സത്യം അറിയില്ല. ഓക്കെ. ഇത് ചേച്ചിയുടെ വീടല്ലേ, പറഞ്ഞല്ലേ ഇരിക്കാൻ പറ്റൂ. സംസാരത്തിനൊരു കുറവുമില്ല. ഇരിക്കടാ അവിടെ. സർ,
എങ്കിലും ഇനി എന്ത് ചെയ്യണം? രണ്ട് കണക്ക് ചെയ്യണം. പോടാ, രണ്ടുപേരും വന്ന് ഊണ് കഴിച്ചിട്ട് വഴക്ക് കൂടിക്കും. ചേച്ചി ജോലി രാജിവെച്ചു. എന്തിന്? ആ മൂന്ന് പേരെ പിടിച്ചു ശിക്ഷ വാങ്ങി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളെ പിടിക്കുന്നതിലും ഞാൻ പരാജയപ്പെട്ടു. പിന്നെ എനിക്കെന്തിനാ ഈ ഇൻസ്പെക്ടർ ജോലി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഇതൊന്നും പറ്റിയതല്ലെന്ന്? എനിക്കിപ്പോഴാ മനസ്സിലായത് നീ ചെയ്യുന്നത് ന്യായമല്ല. നീ കൊല ചെയ്യുന്നു, നീ ഞാൻ സഹായിക്കുന്നു എന്നാണ് എനിക്കുള്ളത് സ്ഥിരം. വെറുതെ ഈ പഴി കേൾക്കുന്നതിനേക്കാളും എനിക്ക് നിന്നെങ്കിലും സഹായിക്കാമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ജോലി രാജിവെച്ചത്. വെരി ഗുഡ്. അതിനുവേണ്ടി സ്വീറ്റ് കഴിക്കും. പോടാ. നിന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ പകവീട്ടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്റെ ബുദ്ധിശക്തി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ക്രിമിനൽ ബ്രെയിൻ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ? ചേച്ചി, അന്ന് അവർ മൂന്നുപേരും നിയമത്തെ കയ്യിലൊതുക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ എങ്ങനെ നശിപ്പിച്ചു, അതേമാതിരി ഞാനും നിയമത്തെ കയ്യിലൊതുക്കിക്കൊണ്ട് ആ രണ്ടുപേരുടെയും കഥ കഴിച്ചു. എന്റെ ഒന്നാമത്തെ ഇര ആ കുരുടൻ ശർമ്മയായിരുന്നു. അവനെ എങ്ങനെയാണ് കൊന്നതെന്ന് അറിയണ്ടേ? പറയൂ, കേൾക്കട്ടെ. അവന്റെ കാറിൽ ഞാൻ അവനോടൊപ്പം പോയി. നല്ല തിരക്കുള്ള റോഡിൽ കാറ് നിർത്തിപ്പിച്ചു. അവന്റെ നേരെ ഞാൻ തോക്ക് ചൂണ്ടി. പാവ് ഭയന്നുപോയി. അവൻ യാചിച്ചു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവൻ ഡോർ തുറന്നു. ഞാൻ അവന്റെ കണ്ണാടി ഊരിയെടുത്തു. ജീവനിൽ ആശപ്പെട്ട് അവൻ ഇറങ്ങി ഓടി. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. എങ്ങനെ എന്റെ ബുദ്ധി? വണ്ടർഫുൾ. എന്നിട്ട് രണ്ടാമത്തവൻ? ആ കൂട്ടിക്കാരൻ തമ്പി. ഞാനൊരു ദിവസം ഹോട്ടലിൽ വെച്ച് അവനെ കണ്ടു. അച്ഛനെയും ചേച്ചിയെയും കൊല്ലുമ്പോൾ അവൻ കുടിച്ച് രസിക്കുകയായിരുന്നില്ലേ? അതുപോലെ തന്നെ അവരെ ഞാൻ കുതിപ്പിച്ച് കുതിപ്പിച്ച് കൊന്നു. ഇനി ബാക്കിയുള്ളവൻ ഒരുത്തൻ മാത്രം, ജോർജ്. അവനെ ഞാൻ എങ്ങനെ കൊല്ലാൻ പോകുന്നു എന്നറിയണ്ടേ? പറയൂ, കേൾക്കട്ടെ. അത് ചെയ്തു കഴിഞ്ഞിട്ട് പറയാം. ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. അതെ, ഇൻസ്പെക്ടർ രജനിയാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉടനെ വരണം. ഐ വിൽ വെയിറ്റ് ഹിയർ. ഓക്കെ, നിൽക്കടി. അവിടെ നിനക്ക് ലജ്ജയില്ലേ നിന്റെ അനുജനെ വഞ്ചിക്കാൻ? ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഒരു കൊലയാളിയെ പിടിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്ക് മനസാക്ഷിയില്ലേ? മനസാക്ഷിയെ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. അവനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിയമത്തിനെതിരായി ആര് നടന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. നീ എന്നെയും അറസ്റ്റ് ചെയ്യുമോ?
അങ്ങനെ ഒരു സ്ഥിതി അമ്മ ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരൊക്കെയോ ശർമ്മയും തമ്പിയും കൊന്നതിന് തെളിവുകൾ ഉണ്ടോന്ന് നീ ചോദിക്കാറില്ലേ? തെളിവുകളോട് കൂടി നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. തെളിവോ? അതെ, നീ അവരെ കൊന്നത് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെല്ലാം നിന്റെ ശബ്ദത്തിൽ തന്നെ ഈ ടേപ്പിലുണ്ട്. ചേച്ചി, ചേച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സാർ, ഈ ടേപ്പിലുള്ളത് എന്താണെന്ന് എനിക്കൊന്ന് കേൾക്കാമോ? ഓഫ് കോഴ്സ്, പ്ലീസ്. യെസ് സർ. നിനക്ക് വേണ്ടിയല്ല, ജയ. നിന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ പക വീട്ടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്റെ ബുദ്ധിശക്തി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ക്രിമിനൽ ബ്രെയിൻ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ. നടന്ന സത്യം ഞാൻ പറയട്ടെ. പാവാട വീണം, മേലാട വീണം, പാവാട വീണം, മേലാട വീണം, പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ. പാവാട വീണം, മേലാട വീണം, പാവാട വീണം, മേലാട വീണം. ചേച്ചി എന്ത് ചെയ്താലും അതിലുള്ളതെല്ലാം കേൾക്കൂ. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ഫൂളാക്കിയാണ്. സോറി. കൂടെ പറഞ്ഞ സഹോദരിയായിട്ട് പോലും ചേച്ചി പോലീസിന്റെ ബുദ്ധി കാണിച്ചു കളഞ്ഞല്ലോ. ചേച്ചി, ഒന്നുമില്ലെങ്കിലും 25 വർഷം കൂടെ ജീവിച്ചവനല്ലേ ഞാൻ. എന്റെ ചേച്ചിയെ പറ്റി എനിക്കറിഞ്ഞൂടെ? ചേച്ചിയുടെ അസുഖവും രാജ്യവുമൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ടുവന്ന് തെളിവെടുപ്പിക്കാനുള്ള വേലയും മനസ്സിലായി. പാവം, എന്റെ ചേച്ചിയെ കാണുമ്പോ എനിക്ക് പരിതാപം തോന്നുന്നു. ആ, അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? പറയാം. സോറി ഇൻസ്പെക്ടർ, ഇതിന്റെ പേരാണ് മൈക്രോഫോൺ. മൈക്കെന്നും പറയും. ആ, ഇതെന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് അറിയണം അല്ലേ? പറയാം. ചേച്ചി കയറി വന്നപ്പോ ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെയിൽക്കട്ടർ താഴെ വീണത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? അനിയന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ പിടിക്കാൻ വേണ്ടി ചേച്ചി ഇനിയും ശരീരം ക്ഷീണിപ്പിക്കരുത്. ഇൻസ്പെക്ടർ, ആ മൂന്നാമനെയും കൂടി കൊന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ വന്ന് കാണാം. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊള്ളാം. ഗുഡ് നൈറ്റ്.
ആയോ അകത്തേക്ക് വയോ. എന്താ ആരെയും പെണ്ണ് ഒരു തെരുവ് നടത്തി വേറെ ആരെയും കിട്ടിയില്ലേ? ഇത് പോരെ അതേ തെറ്റി. ഇവൾ ആരെന്നറിയാതെ ഇവിടെ തൊഴിലെന്തെന്നറിയാതെ തൊഴിലിന്റെ വരുമാനം എന്തെന്നറിയാതെ നീ ഒരു അച്ചാക്ഷരമുണ്ട് മുഖവര വേണ്ട ആരായി പെണ്ണത് തെരുവിൽ കൂത്താടി പൊതുജനങ്ങളുടെ മനസ്സ് അനാവശ്യമായി ഇളച്ചു കൊടുക്കും. ആ വൈകിക്കണ്ട കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് ന്യായമാണോ കൂട്ടിക്കൊണ്ടു വന്നു വെച്ചേടാ? ഇതെന്തൊരു കഥ, നീയല്ലേ കൂട്ടിക്കൊണ്ടു വന്നത്? അതെ സർ, ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ ഇവിടെ പിടിച്ചത്. എന്ത് പിടിച്ചു, എന്തോന്ന് പിടിച്ചു? കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാൻ ഇവളുടെ കഥ കേട്ട് എന്റെ കരൾ അഴിഞ്ഞു പോയി സാർ. ഞാൻ മട്ടിലായിരുന്നു എത്ര നന്നായിരുന്നു എനിക്ക് തോന്നി. അപ്പോ അവൾ നിന്നെ ചാറ്റി ചുറ്റെന്ന് പറ എവിടെയായിരുന്നു നിന്റെ കൂത്താട്ടം? വയറ്റിപ്പിഴപ്പിന് വേണ്ടി തെരുവിലാടി. ഇവിടെ ലോക്കപ്പിലിടും, അതാണ് തെറ്റ്. രാത്രി ഒരു പെണ്ണിനെ ലോക്കപ്പിൽ വെക്കാൻ പാടില്ല. എന്താ തിരിച്ചറിയാണ്? ജാമ്യത്തിൽ അടക്കാമെന്ന് വെച്ചാൽ ആര് ജാമ്യം നിൽക്കും? എന്ത് ജാമ്യം, എന്തോന്ന് ജാമ്യം? അതിനെന്താ ഞാൻ ജാമ്യം കൊടുക്കാമല്ലോ. അറസ്റ്റ് ചെയ്തതെന്ന് ജാമ്യത്തിൽ ഇറക്കുന്നതെന്ന് എന്താ തമാശ കളിക്കാണോ? ഡ്യൂട്ടിയിലുള്ളപ്പോൾ അറസ്റ്റ്, മഫ്തിയിൽ വന്ന് ജാമ്യം, അത് പറ്റില്ല. ആരൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആടുന്നു, അതൊന്നും കാണാൻ ആളില്ല. അരച്ചാൻ വയറിന് വേണ്ടി ആടിയതാ തെറ്റ്. നീ റോഡിലാടിയത് നിയമപ്രകാരം തെറ്റ്. ഇവിടെ ലാക്കപ്പിലിടും. ഇതാണോ അവസാന തീരുമാനം? അതാണ് നിയമം. വേറൊരു വഴി വേറെ വഴിയില്ല. ജോർജ് ഹിയർ, ഹു ഇസ് ഇറ്റ്? ഞാനോ? നിന്റെ രണ്ട് കൂട്ടുകാരെയും കൊന്നത് ഞാനാ. അതിന് ഞാനെന്ത് വേണോടാ പറ്റി? ഇനി ബാക്കിയുള്ളത് നീ മാത്രം. നാളെ നമുക്കൊന്ന് ഏറ്റുമുട്ടാം. എന്താ? ഓഹോ, നിന്റെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്ന അല്ലടാ ഈ ജോർജ്. ഇത് കുറച്ച് വിഷം കൂടി എനവാ. വാടാ നമുക്കൊന്ന് മുട്ടി നോക്കാം. യു ആർ വെരി വെൽക്കം മൈ ബോയ് മണ്ണൻ ചെറുക്കൻ. ഞാൻ ഭയന്നു വന്നതല്ല. ഒരു കൊലപ്പുള്ളിയെ ഇങ്ങനെ കയറൂരി വിടാൻ നിയമം എങ്ങനെ അനുവദിക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നതാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്ത് ചെയ്യാം മിസ്റ്റർ ജോർജ്? വേണ്ടത്ര തെളിവുകളില്ലാതെ വരുമ്പോൾ അവനെ പോലെ എത്ര കൊലയാളികൾ ഇവിടെ മാന്യതയുടെ മറവിൽ കഴിയുന്നു. ശ്രീ മിസ്റ്റർ ജോർജ്, ഒരാളെ അറസ്റ്റ് ചെയ്യാനും അയാളുടെ പേരിൽ നടപടികൾ എടുക്കുവാനും നിയമപ്രകാരം വേണ്ടത്ര തെളിവുകൾ ആവശ്യമാണ്. ഓഹോ, അപ്പോൾ തെളിവുകളോടുകൂടി മാത്രമേ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ ഈ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമല്ലോ. ഓ വെൽ, ഷീ ഈസ് ഗെറ്റിംഗ് ഫണ്ണി. സർക്കാസി സംടൈംസ്. അതല്ല, ഐ മീൻ ആർക്കാരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന്. ഓ ലൈക്ക് ദാറ്റ്. പോലീസുകാർക്കും ചില അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണ് മിസ്റ്റർ ജോർജ്. ഇനിവേ നിങ്ങൾ എഴുതി കൊടുത്ത പരാതി ഉടനടി കണക്കിലെടുക്കുന്നതാണ്. വെൽ, ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു സർ. സീ യു ഇൻസ്പെക്ടർ. അത് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ജയനോടുണ്ടോ? നിങ്ങളുടെ അഴിയല്ല കൊലയാളിയായ ജയൻ. പിന്നിവിടെ ആരാ ഉള്ളത്? എന്റെ മകളുണ്ട്. മകള് മാത്രമോ? ഈ ചോദ്യം ചോദിക്കാൻ നേരം കൊണ്ട് നിങ്ങൾക്ക് പോയി നോക്കല്ലേ.
ഓക്കേ ഓക്കേ പ്രിഷു യെസ് സർ രാജപ്പ യെസ് സർ ഗോ ആൻഡ് ചെക്ക് എന്താണ് നമ്മൾ ഇൻസ്പെക്ടർ അവരുടെ അനിയൻ തേടി വന്നിരിക്കുകയാണ് അന്വേഷിച്ചു വന്നിരിക്കുക അങ്ങനെയാണോ അദ്ദേഹം ഇപ്പൊ വരും ഇരിക്കൂ നോ താങ്ക്സ് തണുത്തത് എന്തെങ്കിലും കഴിക്കുന്നു അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന് കഴിച്ചോളാം ഈ വീട്ടിൽ നിന്നും കഴിക്കാൻ രസമില്ല അവനെ ഞാൻ പിന്നെ കണ്ടോളാം എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം സർ നോ വൈ എന്ത് വൈ നോ എന്ന് പറഞ്ഞാൽ നോ ഞാൻ എസ് ഐ ആണ് അതാണ് തെറ്റി അന്ന് വന്നില്ലേ ആ തിരിവ് കത്തി അവളും ഞാനും തമ്മിൽ പ്രേമത്തിലായി ഇന്നേക്ക് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 15 നാളായി ഈ 15 ദിവസം ഞാൻ നയിച്ചുകൊണ്ടിരുന്നു സർ സാർ എനിക്ക് ലീവ് വരണം സർ തരില്ല സാക്ഷ്യമല്ല സാർ നിങ്ങൾ പുരുഷനോ ഞാനല്ല നീയാണ് പുരുഷൻ നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ 999 ലീവിലാണ് 666 ലീവിലാണ് ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു കിട്ടാപ്പുള്ളി അകത്തും കിടക്കുന്നു നീ കൂടെ പോയ എന്റെ വികാരത്തെ ഉണർത്തരുത് സർ വേണ്ടി വന്ന ഞാൻ ജോലി രാജിവെക്കും എന്നാലും ചെയ്യണം ആ രാജുവിന്റെ ജോലി ഇല്ല ഡബിൾ ഇൻക്രിമെന്റ് മുതലാളി കണ്ടോ മുതലാളി രേഖയുടെ ഡാൻസ് ഇംപീരിയൽ ഹോട്ടലിൽ അനുരാഗ സുരഭില്ല
അഗ്നിപുഷ്പം പോലെ സിരയിൽ വിടരും നിത്യഭാവം, ഉള്ളിനുള്ളിൽ ഊതിക്കാച്ചി കാത്തുവെച്ച ദാഹം. അഗ്നിപുഷ്പം പോലെ സിരയിൽ വിടരും നിത്യഭാവം, ഉള്ളിനുള്ളിൽ ഊതിക്കാച്ചി കാത്തുവെച്ച ദാഹം. ഇന്നാളി പടരുന്ന പ്രതികാരത്തി ജ്വാലകൾ ജ്വലിച്ചു നിൽക്കുന്നവൻ, എതിർത്തു നീന്തുന്നവൻ ജയത്തിൻ തേനാനി ഞാൻ. എന്നെ തേടുന്ന ഉന്നം നോക്കുന്ന കാലൻ തഴുകനെ പന്താടും ഞാൻ. ഞാൻ തുടിച്ചു നിൽക്കും കോപം, കാലം ചെല്ലും തോറും എന്നിൽ കത്തിപ്പുകയും ശൈലം. കാവാലികരുടെ ഗളങ്ങളരിയാൻ തുടിച്ചു നിൽക്കും കോപം, കാലം ചെല്ലും തോറും എന്നിൽ കത്തിപ്പുകയും ശൈലം. ഇന്നെന്റെ സംഹാര നൃത്തത്തിൽ ജയവേദികൾ ജ്വലിച്ചു നിൽക്കുന്നവൻ, എതിർത്തു നീന്തുന്നവൻ ജയത്തിൻ എന്നെ തേടുന്ന ഉന്നം നോക്കുന്ന കാലൻ കഴുകനെ പന്താടും ഞാൻ. രേഖ അകത്തേക്ക് വിട്ടുള്ളൂ, ഞാനിപ്പോ വരാം. എന്താ സംസാരിക്കാൻ സമയമില്ല, ഞാൻ ഉടനെ വരാം. എനിക്കെന്റെ അമ്മയെ കാണും. ഈ അർദ്ധരാത്രി എങ്ങോട്ടാ? ഞങ്ങളുടെ വിവാഹം നാളെ തന്നെ നടത്തണം, ഇനി നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല. ബാക്കിയല്ല രേഖ പറയും, വരട്ടെ. മറ്റൊരു മാർഗവുമില്ലമ്മേ, അമ്മയെ അറിയിക്കാതെ തീരുമാനിച്ചതിൽ വേദനയുണ്ട്. എല്ലാം മറന്നു എന്നെ അനുഗ്രഹിക്കണോ അമ്മേ? സാരമില്ല മോനെ, നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. എല്ലാം ഇതുപോലെ നടക്കട്ടെ. അവൾ ഉണരുന്നതിന് മുമ്പ് പൊയ്ക്കോ. ഞാൻ പോട്ടെ അമ്മേ. അമ്മ ആരോടാ സംസാരിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ചത് കേട്ടു, പക്ഷെ പറയാൻ മനസ്സില്ല. അമ്മ പറയില്ല അല്ലേ? ഇല്ല, വേണ്ടി വന്നാൽ പറയിപ്പിക്കാൻ ഞാൻ മടിക്കില്ല. അതിന് ഈ വേഷം പോരാ, പോയി കാക്കയോട് പിട്ടിട്ട് വാ. Yeah.
അകത്ത് രേഖയും അവളുടെ അച്ഛനും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കൊള്ളും. അവരെ കൊന്നുതരാണെന്ന് എനിക്കറിയാം. എനിക്കൊരു 10 നിമിഷം തരൂ. ഞാൻ അവന്റെ തല വീശി ഉള്ളം കയ്യിൽ വെച്ച് ചേച്ചിയുടെ കാൽക്കൽ വീഴാം. എന്നെ പോകാൻ അനുവദിക്കൂ. ചേച്ചി, ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു. ശങ്കർ സാർ, ഇന്ന് ഡ്യൂട്ടിയിലുള്ളവരെല്ലാം ജാഗ്രതയായിരിക്കണം. ഇൻസ്പെക്ടർ സാർ പറഞ്ഞതിനെ കേട്ടല്ലോ, എല്ലാരും ജാഗ്രതയായിരിക്കണം. ഞാൻ ആ റൂമിൽ കാണും. സാർ പോവാണോ? ഞാൻ ആ ബെഞ്ചിന്റെ മുകളിലുണ്ടോ? ജാഗ്രത. എന്ത് ജാഗ്രത? എന്തോന്ന് ജാഗ്രത. ചെയ്യണം.
അങ്ങനെയുള്ള സംഗതി കിടക്കണ അവിടെ വീട്ടിൽ നിന്ന് വരുന്നോ കാമയുടെ വീട്ടിൽ നിന്ന് വരുന്നോ ഭാര്യ വീട്ടിൽ നിന്ന് വരുന്നോ ആകെ ശരി ആകെ തെറ്റെന്ന് പറഞ്ഞ് ചെന്നിട്ടാ മതി ആരുടെ വീട്ടിൽ നിന്ന് വന്ന നമുക്ക് എന്താ ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് സാർ കാർ അടിച്ചത് ഒരുപാട് ഫോണിയാണ് പറയുന്നത് കേട്ടോ നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ നീ അന്നോടാകാത്തത് അല്ലേ കൊറേ നേരമല്ലേ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നവര് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ജോലിയുണ്ട് ശാശ്വത ആളില്ല യാതൊന്നുമില്ല കണ്ണു തൊഴിയല്ല കാറ്റങ്ങൾ ഒരാടോ കേസ് ചാക്കിയാതെ വണ്ടി ഇവിടെ നിന്ന് തൊട്ടു പോരുന്നു സാർ ഞങ്ങൾ രണ്ടിനും ഒത്തുതീർപ്പിലായി ഒറ്റ പിള്ളേരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നു ആക്സിഡന്റ് ആയാൽ മഹസ്റ്റർ തയ്യാറാക്കാതെ പോർട്ടിൽ നിന്നും വാഹനങ്ങൾ എടുക്കാൻ പാടില്ല അതാണ് നിയമം എന്തോ നിയമം സാർ എനിക്കും അങ്ങേർക്കും പരാതി ഒന്നും ഇല്ലെങ്കിൽ എന്തോ കേസ് പോയി ഉറക്കവും കളഞ്ഞ് അവന്റെ ഒടുക്കത്തെ ഒരു ഒത്തുതീർപ്പ് ഇനി ഒരു കേസ് അകത്തുള്ളത് ഉണ്ടോ നോക്കട്ടെ ഉറക്കമാണോ ആറ് പോയി കിടന്ന് ഉറങ്ങിക്ക പുരുഷേട്ടനും പോയി കിടന്ന് ഉറങ്ങിയാട്ടെ എനിക്ക് ഇരുന്നുറങ്ങാനേ പറ്റും Welcome, Inspector, and good evening. here comes the beautiful girl in the Inspector's uniform. Come on. Get out. വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഈ കൈകൾക്ക് കരുത്തില്ലായിരുന്നു ഇന്ന്
സ്റ്റേഷന്റെ മുമ്പിൽ വല്ല പ്രയോജനമുണ്ടോ? അയ്യേ ഒരു പ്രയോജനമില്ല. ും ലഗാനില്ലാതെ പോയാൽ ഏത് കൊലക്കൊമ്പനായാലും കഥ കഴിച്ചു. ഇവനല്ലേ കുറച്ചു മുമ്പ് കാറിൽ ചെന്നിരിച്ചത്. സാർ സാർ ജീവനുണ്ട് സാർ, നമുക്ക് ഇവനെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാം. നീ പോയി കടലാസം പരിശു കൊടുത്തോ. എന്തിന്? മഹസർ തയ്യാറാക്കാതെ ഇയാളെ ഉടൻ തൊണാൻ പാടില്ല. മഹസർ തയ്യാറാക്കുമ്പോഴേക്ക് ഇയാളുടെ ജീവൻ പോകും സാർ. ആർക്കെന്ത് പോകുന്നു എന്നെനിക്ക് പ്രശ്നമല്ല. ഞാൻ നിയമം നിയമമായി തന്നെ നടത്തും. നമ്മൾ നിയമമെല്ലാം നടത്തി വരുമ്പോഴേക്കും ഇയാൾ ആശുപത്രി കൊണ്ടുവേണ്ടി വരില്ല. ചുടുകാട്ട് കൊണ്ടുപോയാൽ മതി. പറയുന്നത് അനുസരിച്ചാൽ മതി. ഞാൻ എസ് ഐ ആണ്. ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ ഇയാൾ ആശുപത്രി കൊണ്ടുപോകും. അതാണ് നമ്മുടെ സിദ്ധാന്തം. നീ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ തിരിച്ചു വരുമ്പോ ജോലി ഉണ്ടായിരിക്കില്ല. ഇൻസ്പെക്ടർ സാറിന് ഫോൺ ചെയ്ത് ഇറങ്ങിയുണ്ട്. പിന്നെ ഇൻസ്പെക്ടർ കള്ളന്മാരെ കൂടെ ഫോൺ ചെയ്യുന്നു. അത്ഭുതം തോന്നുന്നല്ലേ? ഇങ്ങനെയാണ് ചേച്ചി അന്ന് ആ മൂന്ന് പേരും നമ്മളുടെ അച്ഛനെയും ചേച്ചിയെയും കൊന്നിട്ട് ജയിലിൽ പോയിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആക്സിഡന്റ് കണ്ടു. മോട്ടോർ ബൈക്കിൽ വന്നവൻ അപ്പം തന്നെ മരിച്ചു. എന്ത് ചെയ്യാനും സാർ, ജോർജിനെ കൊല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നെ വിശ്വസിക്കൂ സാർ. മിസ് രജനി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. പക്ഷേ സംഭവം നടക്കുമ്പോൾ അവൻ ലോക്കപ്പിലായിരുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവൻ എങ്ങനെയോ രക്ഷപ്പെട്ട് രണ്ടാമത് ലോക്കപ്പിൽ വന്ന് ചേർന്നതാണ്. നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കും സാർ. ഓക്കെ, ദെൻ യു പ്രൊസീഡ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. കേസ് വിചാരണ ചെയ്തതിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ തെളിവുകൾ ഒന്നും തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത കൊണ്ടും കൊല ചെയ്യാൻ ഉപയോഗിച്ച തോക്ക് പ്രതിയുടെ അല്ലാത്തതിനാലും കൊല നടന്ന സമയത്ത് പ്രതി ലോക്കപ്പിലായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നത് കൊണ്ടും പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. നിയമം പോയ പോക്ക് കണ്ടു. ഞാൻ കൊന്നത് കണ്ണുകൊണ്ട് കണ്ട ചേച്ചിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞു.
എല്ലാം ഇപ്പോഴും എല്ലാവർക്കും നിയമത്തെ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കോടതിയിൽ നീ രക്ഷപ്പെട്ടിരിക്കാം. എന്നാൽ ഇതിനു മുകളിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ തീർച്ചയായിട്ടും നീ ശിക്ഷിക്കപ്പെടും. ഉഗ്രൻ ചട്ടങ്ങളെ ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി, പല്ലവയാറ്റോള കാത്തേറ്റു പാടിയിരുന്നു പല്ലവിക്ക്.